നമസ്കാരം. പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ വളരെ നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവർ അദ്ദേഹം പ്രത്യേകമായി ചോദിക്കുന്നു, ശബരിമലയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ഇത്ര വിവാദമെന്ന് എണ്ണി എണ്ണി അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ആചാരം ആണ് പ്രശ്നം എന്നെല്ലാവരും പറയുന്നു, ആചാരങ്ങൾ ലംഘിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു. എന്തേ, ഇതിനു മുൻപ് പല ആചാരങ്ങളും പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടും ആരും അത് വിവാദമാക്കാതിരുന്നത്? അദ്ദേഹം എണ്ണി എണ്ണി ചോദിക്കുന്നു. ഭസ്മക്കുളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മുങ്ങിക്കുളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു 18-ാം പടിക്ക് സമീപം. അടുത്തത്, കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു ശബരിമലയിലേക്ക് തീർത്ഥാടകർ പോയിരുന്നത്. ഇപ്പോൾ അത് കാവ്യായി മാറിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, 41 ദിവസം വ്രതമെടുത്താൽ മാത്രമേ ശബരിമലയിൽ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര പേർ അങ്ങനെ വ്രതമെടുക്കുന്നുണ്ട്? ഈ ശബരിമല തീർത്ഥാടകർ എല്ലാം 41 ദിവസം വ്രതമെടുത്തിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് ആചാര സംരക്ഷകർ ഉറപ്പുവരുത്താറുണ്ടോ? അദ്ദേഹം കൊടിമരം മാറ്റി സ്ഥാപിച്ചതിനെ, സ്വർണം പൂശിയതിനെ ഒക്കെ അദ്ദേഹം സാന്ദർഭികമായി സന്ദർഭോചിതമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്, ശബരിമലയിൽ കാലാകാലങ്ങളിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടുകയും പുതിയതായി രൂപീകരിക്കപ്പെട്ട ആചാരങ്ങൾ പുതിയ ആചാരങ്ങളായി മാറുകയും ചെയ്തിരുന്നു. അന്നൊന്നും എതിർക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ എതിർക്കുന്നത്? അതുകൊണ്ട് ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ഇത് CPMനെ തകർക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് കേരളത്തിൽ ഹൈന്ദവ ധ്രുവീകരണം രൂപീകരിക്കുന്നതിനുള്ള സൂചനയും ഗൂഢാലോചനയും ഇതാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. സ്വാഭാവികമായും ഈ ചോദ്യത്തിൽ യുക്തിയുണ്ടെന്ന് പറയാൻ തോന്നും. കാരണം ഈ ഭാഗങ്ങളൊക്കെ ശരിയാണ്. ശബരിമലയിലെ കൊടിമരം മാറ്റുക, അത് സ്വർണം പൂശുക എന്നൊക്കെ പറയുന്നത് പോലും ആചാര ലംഘനം തന്നെയാണ്. മാത്രമല്ല, ഈ 41 ദിവസം വ്രതം എടുക്കാതെ ശബരിമലയിൽ ആരും പോവരുത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, പിണറായി വിജയൻ എടുത്തു കാട്ടിയ ഓരോ വസ്തുതയും, കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നു, കറുത്ത വസ്ത്രം എങ്ങനെ ഇല്ലാതായി, ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. എന്നാൽ ഇതിനൊരു ഉത്തരമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചതൊക്കെ ശരിയായ ചോദ്യങ്ങളാണ്. ആചാരങ്ങൾ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കാറുണ്ട്. അന്നൊന്നും വിവാദമില്ലായിരുന്നു, ഇന്ന് വിവാദമുണ്ടാക്കി. ഈ ചോദ്യത്തിന് ഉത്തരം പിണറായിയുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. കാരണം അന്നൊക്കെ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതായിരുന്നു. അതിൻ്റെ പേരിൽ ആരും അവകാശവാദത്തിന് ശ്രമിച്ചിട്ടില്ല. കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെയും സംഭവിച്ചു. എന്നാൽ ഇവിടെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ അത് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും മുഴുവൻ യുവതികളെയും ഉണർത്തുമെന്നും അവരെല്ലാം കൂടി ഇടിച്ച് ശബരിമലയിലേക്ക് കയറുമെന്നും തെറ്റിദ്ധരിച്ച് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിയായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അനാവശ്യമായ ധൃതി പിടിച്ചുള്ള ഇടപെടൽ മാത്രമാണ് ഇത് വിവാദമായത്. സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടൻ ഇത് യുവതികളെല്ലാം കൂടി ഇടിച്ചു കയറുമ്പോൾ അതിൻ്റെ നേട്ടം മറ്റാരെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ അത് ഞങ്ങൾ പുരോഗമനത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ നേട്ടമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടി നടത്തിയ നിലപാട്, അഭിപ്രായം പറച്ചിലെ ശ്രമങ്ങളെ, പോലീസ് വിന്യസിക്കലെ, ഇതൊക്കെയാണ് ഇത് വിവാദമാകാൻ കാരണമായത്. RSSന്റെ നേതാവ് ഗോപാലൻ കുട്ടി അടക്കമുള്ളവർ പറഞ്ഞ ഒരു സത്യമുണ്ട്, ഏതു മാറ്റത്തോടും ഹിന്ദു സമൂഹം തലതിരിഞ്ഞ് നിൽക്കാറില്ല. കാലാകാലങ്ങളിൽ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഹിന്ദു സമൂഹമാണ് മുൻപിൽ നിന്നിട്ടുള്ളത്. മറ്റ് സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇത്തരം മാറ്റങ്ങളോട് പലപ്പോഴും വളരെ സാവകാശമാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഹിന്ദുവിൻ്റെ കുത്തകാവകാശം ഏറ്റെടുക്കാൻ, ഹിന്ദുവിൻ്റെ വോട്ട് ബാങ്ക് തട്ടിയെടുക്കുന്നതിന്, സ്ത്രീകളുടെ പ്രവേശനം ഉറപ്പുവരുത്തിയതിൻ്റെ പുരോഗമന നവോത്ഥാന നായക പട്ടം ചൂടുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ ധൃതി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ എടുത്തുചാട്ടമാണ് ഇത് വിവാദമാകാൻ കാരണം. അല്ലെങ്കിൽ ഇത് ഈ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, തന്ത്രി കുടുംബവുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, കൊട്ടാരവുമായി പന്തളം രാജകൊട്ടാര പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, സംഘപരിവാറുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, ഹിന്ദു ഭക്തരുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, SNDPയുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, NSSമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ
ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ്, ഇത് വിവാദമായത് സംഘപരിവാറുകാരോ ഭക്തരോ ഉണ്ടാക്കിയ വിവാദമല്ല, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഒന്നുമില്ല, ഇത് എടുത്തുചാടി നവോത്ഥാന നായകനാകാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിനേറ്റ തിരിച്ചടി മാത്രമാണ്.